भूतेर्महद्भिर्य इमा पुरो विभु निर्मायशेते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतिल् अलियान् भागवतते अरियान् श्रीमद्भागवतिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक्तियुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतिल् अलिया। ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ഗുരുവായിന്നിൽ നിത്യം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായിന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ ആദ്യത്തെ ഗുരുവായൂരൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂർ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ എന്നിൽ
ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ അലിയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുഗഗാഥാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിത കഥേ. പരീക്ഷിൽ സാക്ഷി യശ്രവണഗത മുക്തിയുക്തി കഥനേ. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 206-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചതുർത്ഥസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായം ആണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 11-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് അനുസ്മരിക്കുകയാണ്. മൈത്രേയ മഹർഷി വിദുരമഹാശയനോട് പറയുന്നു, ഗംഗായുമനയോർ നദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയ. ഗംഗായമുനയോ നദ്യോ, ഗംഗായമുന തുടങ്ങിയ നദികളുടെ അന്തരാക്ഷേത്രം, മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ അധിവസിച്ച് ആരബ്ധാനേവ ഭോഗാൻ, ആരംഭിച്ചിട്ടുള്ള ഭോഗങ്ങളെ തന്നെ പുണ്യജിഹാസയ, പുണ്യത്തെ ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഭുജിച്ചു എന്നാണ്. ഇപ്പം ഗംഗായമുന തുടങ്ങിയ നദികളുടെ മധ്യത്തിൽ ക്ഷേത്രത്തിൽ താമസിച്ച പ്രഥു മുജ്ജന്മകൃതമായ പുണ്യകർമ്മങ്ങളുടെ ഫലമായി സിദ്ധിച്ച ഭോഗങ്ങളെ മാത്രം അനുഭവിച്ചു. സുഖം സമ്പാദിക്കാൻ കർമ്മങ്ങൾ ചെയ്തില്ല. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ അവസാനിപ്പിക്കണം അല്ലേ? സുഖവും ദുഃഖവും പുണ്യപാപരൂപങ്ങളായ ജന്മാന്തര കർമ്മങ്ങളുടെ ഫലമാണ്. അനുഭവം കൊണ്ട് ആ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ മോക്ഷത്തിന് അർഹനായിട്ട് തീരും. അതുകൊണ്ട് പ്രാരബ്ധ പുണ്യകർമ്മ ഫലരൂപ സുഖഭോഗങ്ങളെ ആസക്തി കൂടാതെ അനുഭവിച്ചു. ദുഃഖത്തിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ വെറുപ്പ് വരികയോ സുഖത്തിൽ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യാതെ സുഖദുഃഖങ്ങളെ സമഭാവനയോടുകൂടി കണ്ടു എന്നാണ്. സർവത്രാസ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡധൃക്ക
അന്യത്ര ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രത സപ്തദ്വീപൈകദണ്ഡധൃക്ക. സപ്തദ്വീപുകളിലും ഏകദണ്ഡധരനായ അദ്ദേഹം ഏഴാഴികൾ ചൂഴുന്ന ഭൂമിയെ വേണ്ടതുപോലെ ഭരിച്ച അദ്ദേഹം പറയുന്നു, അവിടെ ബ്രാഹ്മണകുലാത് അന്യത്ര ബ്രാഹ്മണകുലത്തെ ഒഴിച്ചും അച്യുതഗോത്രത അന്യത്ര അച്യുതഭക്തന്മാരെ ഒഴിച്ചും സർവത്ര മറ്റുള്ള എല്ലാവരിലും തടസ്സമില്ലാത്ത കൽപ്പനയോടുകൂടിയവനായിരുന്നു. എന്ന് വെച്ചാൽ വേദോക്തധർമ്മങ്ങളെ നടത്തുന്ന ബ്രാഹ്മണരിലും ഭഗവത് ഭക്തന്മാരിലും അദ്ദേഹം കൽപ്പനകളൊന്നും പുറപ്പെടുവിച്ചിരുന്നില്ല, അവരെ തൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിപ്പിച്ചിരുന്നില്ല. സ്വതയെ തന്നെ അവരെങ്ങനെയുള്ള ആളുകളാണ്, ലോകഹിതകാരികളാണ്, അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകിച്ച് ശിക്ഷിച്ച് പ്രവർത്തിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്നാണ്. അതുകൊണ്ട് ബ്രാഹ്മണർ ബ്രഹ്മത്തെ അറിഞ്ഞവർ അവർ തന്നെയാണ് വിഷ്ണുഭക്തന്മാർ അല്ലേ. വിഷ്ണുഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിഞ്ഞവൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ, അതാണ് ബ്രാഹ്മണൻ. ഏകദാസീൻ മഹാസത്ര ദീക്ഷാ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം ച രാജർഷീണാം ച സത്തമാ. പിന്നീട് പറയുകയാണ്, ഒരിക്കൽ ഏകദാസീൻ മഹാസത്ര ദീക്ഷാ തത്ര ദിവൗകസാം, ഹേ സത്തമാ ശ്രേഷ്ഠനായിരിക്കുന്നു വിദുര, ഒരിക്കൽ മഹാസത്ര ദീക്ഷ, മഹാസത്രത്തിനായിട്ടുള്ള ദീക്ഷ അദ്ദേഹം സ്വീകരിച്ചു. അവിടെ ദിവൗകസാം സ്വർഗവാസികളുടെയും ബ്രഹ്മർഷികളുടെയും രാജർഷികളുടെയും ആ കൂട്ടം അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അപ്പോൾ വസിഷ്ഠാദികളാകുന്ന ബ്രഹ്മർഷികൾ, അതേപോലെ സ്വർലോകവാസികളായ ദേവഗന്ധർവ വിദ്യാധരന്മാർ, ഭൂലോകപാലകന്മാരായ രാജാക്കന്മാരിൽ ഋഷിമാരെ പോലെ ജീവിക്കുന്ന ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ രാജർഷിമാർ, അവരൊക്കെ അവിടേക്ക് വന്നു ചേർന്നു. തസ്മിന്നർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹത ഉദ്ധിത സദസോ മധ്യേ താരാണാമുടുരാടിവ താരാണാമുടുരാടിവ. താരങ്ങളുടെ ആ നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്നതുപോലെ അദ്ദേഹം എഴുന്നേറ്റു എന്നാണ്. അർഹൽസു സർവേഷു, പൂജ്യന്മാരായ എല്ലാവരും യോഗ്യതയ്ക്ക് അനുസരിച്ച്, യഥാർഹത അവരുടെ അർഹതയ്ക്കനുസരിച്ച് സൽക്കരിക്കപ്പെട്ടു അവിടെ ആ സദസ്സിൻ്റെ മധ്യത്തിൽ. അങ്ങനെയുള്ള നിരവധിയായ രാജർഷിമാരുടെയും ബ്രഹ്മർഷിമാരുടെയും ദേവർഷിമാരുടെയും മധ്യത്തിൽ, അവരാകുന്ന താരകങ്ങളുടെ മധ്യത്തിൽ സാക്ഷാൽ ആ താരപതിയായിരിക്കുന്ന ചന്ദ്രനെ പോലെ അദ്ദേഹം ശോഭിച്ചു എന്ന് പറയുന്നു. പ്രാംശുപ്പീനായത ഭുജോ ഗൗരകഞ്ചാരുണേക്ഷണ സുനാസസ്സുമുഖ സൗമ്യ പീനാംസ സുദ്വിജസ്മിത. എന്താ പ്രഥുവിൻ്റെ ഒരു സ്വരൂപം എന്നാണെങ്കിൽ രാജാവിൻ്റെ എല്ലാ അവയവങ്ങളെക്കുറിച്ച് പറയാം. പ്രാംശു എന്ന് വെച്ചാൽ നല്ല ഉയരം, പീനായത ഭുജ തടിച്ചും ഉരുണ്ടതുമായിട്ടുള്ള കൈകൾ, ഗൗരഹ വെളുത്ത വർണ്ണം, കഞ്ചാരുണേക്ഷണ ചെന്താമരപ്പോലെ അരുണേക്ഷണ ചുകന്ന കണ്ണുകളോടുകൂടിയവൻ, സുനാസ വളരെ ഭംഗിയുള്ള നാസികയുള്ളവൻ, സുമുഖ പ്രസന്നമായ മുഖമുള്ളവൻ, സൗമ്യ ഇതൊക്കെയാണെങ്കിലും ശാന്തൻ, പീനാംസ മാംസളങ്ങളായ ചുമലുകളുള്ളവൻ, സുദ്വിജസ്മിത അതിമനോഹരമായ ആ ദന്തങ്ങളിൽ നിന്നുള്ള സ്മിതത്തോടുകൂടിയൻ മന്ദഹാസത്തോടുകൂടിയവൻ. ഇപ്പോൾ പല്ലുകൾ, നല്ല പല്ലുകൾ, നല്ല തോള്, നല്ല കണ്ണ്, നല്ല നാസിക, ഇങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ വ്യൂഢവക്ഷ ബൃഹത്ശ്രോണിൻ വലിവൽ ഗുദളോദര ആവർത്തനാഭിരോജസ്വി കാഞ്ചനോരുരുദഗ്രപാത്. വിസ്തീർണമായ വ്യൂഢവക്ഷ വിസ്താരമുള്ള മാറിടം, ബൃഹത്ശ്രോണി തടിയുള്ള കടിപൃഷ്ഠം, വലിവൽഗുദളോദരം ത്രിവലി കൊണ്ട് അവിടെ ആ ആലില പോലെ മുകൾ ഭാഗം വീതിയിലും കീഴ്ഭാഗം വീതി കുറഞ്ഞിരിക്കുമെന്ന വയർ, ചുഴി പോലെ വൃത്താകാരമായിരിക്കുന്ന പൊക്കിൾ കൊടി, നാഭി ആവർത്തനാഭി, പിന്നെ ഓജസ്വി ഓജസ്സും സ്വർണവർണവുമുള്ള തുടകളോടുകൂടിയ ഉദഗ്രപാദ് ഉന്നതമായ ആ കാലടികളോടുകൂടിയിട്ടുള്ള പാദങ്ങളോടുകൂടിയിട്ടുള്ളവൻ. പിന്നെയോ സൂക്ഷ്മവക്രാസിത സ്നിഗ്ധമൂർദ്ധജ കമ്പുകന്ധര മഹാധനേതുകൂലാഗ്രേ
പരിധായോപവീയച സൂക്ഷ്മഃ, വളരെ സൂക്ഷ്മമായ അറ്റം വളഞ്ഞ അസിത കറുത്തും സ്നിഗ്ധ മിനുപ്പും ഉള്ള മൂർദ്ധജഹ തലമുടി, കമ്പുഗന്ധര കമ്പു എന്ന് പറയുന്ന ശംഖ്, ശംഖിന് തുല്യമായ കഴുത്ത്, മഹാധനേ നല്ല വിലപിടിപ്പുള്ള ദുകൂലാഗ്രേ പട്ടുവസ്ത്രങ്ങളെ പരിധായ ഉടുത്ത്, ഉപവീയച ഉത്തരീയമായിട്ടും ധരിച്ചിട്ടുണ്ട് പട്ടുവസ്ത്രങ്ങൾ. അങ്ങനെ ഇപ്പോൾ അസിതഹ, അസിത എന്ന് പറഞ്ഞാൽ കറുത്തത്, സിതം വെളുത്തത്, അസിതം കറുത്തത്. അങ്ങനെ മനോഹരമായിട്ടുള്ള തലമുടി, അഗ്രം ചുരുണ്ട്, അങ്ങനെയുള്ള തലമുടി. പിന്നെ വ്യഞ്ജിതാശേഷ ഗാത്രശീർ ഗാത്രശ്രീർനിയമേ ന്യസ്തഭൂഷണ കൃഷ്ണാജിനധര ശ്രീമാൻ കുശപാണികൃതോചിത ശിശിരസ്നിഗ്ധതാരാക്ഷ സമൈക്ഷത സമന്തത വ്യഞ്ജിത. പ്രകാശിച്ചിരിക്കുന്ന അശേഷഗാത്രശ്രീ സകലാവയവങ്ങളുടെ ശോഭ, നിയമേ വ്രതാനുഷ്ഠാനമെടുത്തേക്കാണ്, ന്യസ്തഭൂഷണ ആഭരണങ്ങൾ അതുകൊണ്ട് ധരിച്ചിട്ടില്ല. പിന്നെന്താ ധരിച്ചേക്കണത്? കൃഷ്ണാജിനധര, കൃഷ്ണാജിനം കൃഷ്ണമൃഗത്തിൻ്റെ ആ മാനിൻ്റെ തോല് ധരിച്ചിട്ടുണ്ട് വസ്ത്രത്തിന് ചുറ്റും. പിന്നെ ശ്രീമാൻ സ്വതസിദ്ധമായ കാന്തി. പിന്നെ കുശപാണി, ആ കൈകളിൽ ദർഭപ്പുല്ല് കയ്യിൽ പിടിച്ച്, കൃതോചിത വേണ്ട നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത്, ശിശിരസ്നിഗ്ധതാരാക്ഷ ശാന്തവും മനോഹരവുമായിട്ടുള്ള കണ്ണുകളോടുകൂടി അദ്ദേഹം സമന്തത നാലു ഭാഗത്തിലും സമൈക്ഷത സ്നേഹപൂർവം എല്ലാവരെയും നോക്കി. ഊജീവാനിതമുർവീഷ സദസംഹർഷയന്നിവ ചാരുചിത്രപദം ശ്ലക്ഷണം മൃഷ്ടം ഗൂഢമവിക്ലവം സർവേഷാമുപകാരാർത്ഥം തഥാ അനുവദന്നിവ. ഇവിടെ സദ സദസ്സിനെ സംഹർഷയൻ ഇവ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ നോക്കിയിട്ട്, ചാരു മനോജ്ഞവും ചിത്രങ്ങളായ പദങ്ങളോടുകൂടിയതും പ്രശസ്തമായും ശുദ്ധമായും ഗംഭീരമായും അവ്യാകുലവുമായി ഇതം ഇതിനെ ഉർവീശഹ, ഈ ഉർവിയുടെ ഈ ഭൂമിയുടെ ഈശ്വരായിരിക്കുന്ന രാജാവ് ഊചിവാൻ പറഞ്ഞു. അനുവദൻ ഇവ അനുവചിക്കുന്ന പോലെ, കേൾക്കുന്നവരുടെ കാതുകൾക്ക് സന്തോഷം ജനിപ്പിക്കുന്നത്, ചിത്തത്തിൽ ചമൽക്കാരത്തെ വർദ്ധിപ്പിക്കുന്ന പദങ്ങൾ, വളരെ ശ്ലാഘ്യമായ പക്ഷപാതം തുടങ്ങിയ ദോഷങ്ങളൊന്നുമില്ലാത്ത, അതിൻ്റെ സ്പർശം പോലുമില്ലാത്ത ശുദ്ധമായ വാക്കുകൾ, ആലോചനാമൃതം അല്ലേ, ആലോചിക്കും തോറും കൂടുതൽ കൂടുതൽ അർത്ഥം അധികരിച്ചു വരുന്ന വളരെ വിശേഷമായിട്ടുള്ള ഗൂഢമായ വാക്കുകൾ, അങ്ങനെ രാജാവ് പറയാനായിട്ട് ആരംഭിച്ചു. രാജാവിൻ്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. രാജാവ് എന്തു പറയുന്നു? സഭ്യ ശൃണുതഭദ്രം വാ സാധവോ യ ഇഹാഗത സൽസു ജിജ്ഞാസുഭിർധർമ്മമാവേദ്യം സ്വമനീഷിതം. ഇവിടെ ആഗത, ഇഹ ആഗത യോ സാധവ, ഇവിടെ വന്നിരിക്കുന്ന സാധുക്കൾ ആരൊക്കെയാണോ, സഭ്യ സഭ്യമായ സഭ്യന്മാരായ നിങ്ങൾ ശൃണുത കേൾക്കൂ, വാ ഭദ്രം നിങ്ങൾക്ക് മംഗളമുണ്ടാവട്ടെ, ജിജ്ഞാസുഭി അറിയാൻ ആഗ്രഹിക്കുന്നവരാൽ, സ്വമനീഷിതം സ്വാഭിപ്രായത്തെ അനുസരിച്ചുള്ള ധർമ്മം സജ്ജനങ്ങളിൽ അറിയിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളെല്ലാവരും സദാചാരയുക്തന്മാരാണ്, സഭ്യന്മാരാണ്, സഭ്യമായ ജീവിത ശൈലികളോടുകൂടിയവരാണ്. നിങ്ങളെല്ലാവരും മനസ്സിരുത്തിത് കേൾക്കണം, നിങ്ങൾക്ക് മംഗളം വരട്ടെ. ഇപ്പം ധർമ്മനിശ്ചയത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ തൻ്റെ അഭിപ്രായത്തെ സജ്ജനങ്ങളെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം എൻ്റെ അഭിപ്രായം ധർമ്മത്തെ അനുസരിച്ചിരിക്കുന്നത് തന്നെയാണോ, അതോ ഞാൻ വിചാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അത് തീർച്ചപ്പെടുത്താർക്കേ സാധിക്കുള്ളൂ, സജ്ജനങ്ങൾക്ക്. അപ്പം സജ്ജനങ്ങളെ അറിയിച്ച് ധർമ്മസ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷേമം വർദ്ധിക്കും. അതിനുവേണ്ടി എൻ്റെ അഭിപ്രായത്തെ നിങ്ങളെ അറിയിക്കുകയാണ്, അല്ലാതെ നിങ്ങളെ ഉപദേശിക്കുകയല്ല. എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള വിചാര വികാരങ്ങളെ
നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതിൽ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ഇതാണ് പൃഥു മഹാരാജാവ് ആദ്യം പറഞ്ഞത്, അഹം ദണ്ഡധരോ രാജ പ്രജാനാമിഹയോചിത രക്ഷിതാവൃത്തിത സ്വേഷു സേതുഷു സ്ഥാപിത പൃഥക് ഇഹ അഹം പ്രജാനാം രാജായോചിത. ഇവിടെ ഞാൻ പ്രജകളുടെ രാജാവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദണ്ഡധര ശിക്ഷാധികാരിയാണ്, ദണ്ഡം കൊടുക്കാൻ അധികാരമുള്ള ആളാണ്, രക്ഷാധികാരിയുമാണ്. രക്ഷിത വൃത്തിത ജീവനദ്രവ്യങ്ങളെ നൽകുന്നവനാണ്. സ്വേഷു സേതുഷു സ്വമര്യാദകളിൽ പൃഥക് സ്ഥാപിത വേറെ സ്ഥാപിക്കാൻ അധികാരിയും ആണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇവിടെ എന്നെ മുനീശ്വരന്മാർ എന്നെ രാജാവായിട്ട് സങ്കല്പിച്ചു, മാർഗം തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുകയും സ്വധർമ്മം നടത്തുന്ന സജ്ജനങ്ങളെ ദുർജനപീഠകളിൽ നിന്ന് രക്ഷിക്കാനും ഉപജീവനത്തിനുള്ള വസ്തുക്കൾ സമ്പാദിച്ചു കൊടുക്കാനും വിവേകമില്ലാത്തവരെ അവരവരുടെ ധർമ്മങ്ങളിൽ തന്നെ ഉറപ്പിക്കാൻ വേണ്ടതും ചെയ്യുന്ന അധികാരിയാണ് ഞാൻ. തസ്യമേ തദനുഷ്ഠാനാദ്യാനാഹുർബ്രഹ്മവാദിന ലോകാസ്യു കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ടദൃക്ക്. പ്രജാപരിപാലന രൂപം, അത് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് രാജാവിൻ്റെ പേരിൽ കർമ്മസാക്ഷിയായ ഭഗവാൻ സന്തോഷിക്കുമോ? ആ രാജാവിന് ലോകങ്ങൾ മരണാനന്തരം, മറ്റൊരു ലോകങ്ങൾ മരണാനന്തരം ലഭിക്കുമെന്ന് വേദത്തിൽ കാണുന്നുണ്ടോ? ആ സ്വധർമ്മത്തെ തെറ്റാതെ നടത്തുന്ന എനിക്ക് സർവകാമങ്ങളെയും സാധിപ്പിക്കുന്ന ആ പുണ്യലോകങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതെനിക്ക് കിട്ടുക തന്നെ ചെയ്യും. യ ഉദ്ധരേൽക്കരം രാജ പ്രജാധർമ്മേഷ്വശിക്ഷയൻ പ്രജാനാം ശമലം ഭുങ്ക്തേ ഭഗം ച സ്വം ജഹാതിസ. പ്രജകളെ ധർമ്മേഷു ധർമ്മങ്ങളിൽ അശിക്ഷയൻ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നവനായിട്ട് യ രാജ യാതൊരു രാജാവ് കരം കപ്പത്തെ ഉദ്ധരേൽ പിരിക്കുന്നു, അവൻ പ്രജാനാം ശമലം ഭുങ്ക്തെ അവർ പ്രജകളുടെ പാപത്തെ ഭുജിക്കുന്നു, സ്വം ഭഗം തൻ്റെ ഐശ്വര്യത്തെ ജഹാദിച ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പം രാജാവായിരിക്കുന്ന ഒരാള് പ്രജകളെ ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കാതിരുന്ന എന്തുണ്ടാവും? അങ്ങനെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ കരം പിരിക്കുകയും ചെയ്യാം. അപ്പൊ പ്രജകൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപം, ആ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും, പരത്തിൽ പാപത്തെ അനുഭവിക്കേണ്ടി വരും. അവൻ്റെ പുണ്യകർമ്മങ്ങളുടെ ഫലമായി സിദ്ധിച്ച ഈ രാജ്യം അങ്ങനെയുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭോഗങ്ങളിൽ നിന്ന് ഭ്രഷ്ടനായിത്തീരുകയും ചെയ്യും. തത്പ്രജ ഭർത്തൃപിണ്ടാർത്ഥം സ്വാർത്ഥമേവാനസൂയവ കുരുതാധോക്ഷജധിയസ്തർഹി മേനുഗ്രഹകൃത. അതുകൊണ്ട് തത് പ്രജ അല്ലയോ പ്രജകളെ ഭർത്തൃപിണ്ടാർത്ഥം പാലകന്റെ പരഗതിക്ക് വേണ്ടി അനസൂയവഹ അസൂയാരഹിതന്മാരായി അധോക്ഷജധിയ അധോക്ഷജനിൽ ആ ഈശ്വരനിൽ ബുദ്ധിയോടുകൂടി സ്വാർത്ഥം ഏവ സ്വപ്രയോജനത്തെ തന്നെ ചെയ്യൂ. തർഹി എന്നാൽ മേ അനുഗ്രഹ കൃത എനിക്ക് അനുഗ്രഹം ചെയ്യപ്പെട്ടു എന്ന് വരും. അപ്പം അതുകൊണ്ട് പ്രജകൾ സ്വധർമാചരണം ചെയ്യുന്നത് കൊണ്ട് രാജാവിന് പരലോകത്തിൽ സുഖം ലഭിക്കും. അത് വേദസിദ്ധാന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്കു വേണ്ടി, നിങ്ങളെ ഞാൻ ശാസിക്കുന്നു എന്നുള്ള ദോഷഭാവമില്ലാതെ ഈശ്വരാജ്ഞയെ പരിപാലിക്കേണ്ടത് എൻ്റെയും സ്വധർമാചരണമാണ് എന്ന വിചാരത്തോടുകൂടി സ്വധർമ്മം തെറ്റാതെ നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇഹപരസൗഖ്യം ലഭിക്കും, നിങ്ങളുടെ സ്വധർമ്മത്തിലുള്ള ശ്രദ്ധ എനിക്ക് അനുഗ്രഹമായിട്ട് തീരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സ്വധർമ്മത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്. യൂയം തദനുമോദധ്വം പിതൃദേവർഷയോമല കർത്തുശാസ്തുരനുജ്ഞാതുസ്തുല്യം യൽപ്രേത്യ സൽഫലം. അമല ശുദ്ധന്മാരായ പിതൃദേവർഷയ പിതൃദേവർഷികളെ യൂയം തത് അനുമോദധ്വം അതിനെ അനുമോദിക്കൂ. ഏത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർത്തും ചെയ്യുന്നവനും
ശാസ്തുഹു ശാസിക്കുന്നവനും അനുജ്ഞാതുഹു അനുമോദിക്കുന്നവനും പ്രേത്യ ഫലം തുല്യം. ആ മരണാനന്തര ഫലം ഒരേപോലെയാണെന്നാണ്. രാഗദ്വേഷാദി ദോഷലേശം പോലുമില്ലാത്ത ശുദ്ധന്മാരായ, അല്ലയോ പിതൃക്കളെ ദേവർഷികളെ, ഞാൻ പറഞ്ഞത് ധർമ്മം തന്നെയാണെങ്കിൽ നിങ്ങളിതിനെ അനുമോദിക്കുക, ഇതിനെ അംഗീകരിക്കുക. അപ്പോൾ എല്ലാവർക്കും അത് സമ്മതമായിട്ട് തീരും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, എൻ്റെ ഒരഭിപ്രായം ഞാനിവിടെ അവതരിപ്പിച്ചു, അതിനെ നിങ്ങൾ അനുമോദിച്ചു കഴിഞ്ഞാൽ ധർമ്മത്തെ ആചരിക്കുന്നവരും ആചരിക്കണമെന്ന് ശാസിക്കുന്നവരും അതിനെ അനുമോദിക്കുന്നവരും മൂന്ന് പേർക്കും തുല്യമായിട്ടുള്ള ഫലം ലഭിക്കും. അസ്ഥി യജ്ഞപതിർനാമ കേഷാം ചിതർഹസത്തമ ഇഹാമുത്രചലക്ഷ്യന്തേ ജ്യോത്സ്നാവത്യ ക്വചിൽ ഭുവ അർഹസത്തമ. ഹേ പൂജ്യന്മാരിൽ ഉത്തമന്മാരെ, ഇവിടെ പറയുകയാണ് കേഷാചിൽ ചിലരുടെ പക്ഷത്തിൽ യജ്ഞപതി നാമ യജ്ഞേശ്വരൻ എന്ന് പേരായിട്ടുള്ള ഒരാൾ അസ്ഥി ഉണ്ട്. ഇഹ അമുത്രച ഇഹത്തിലും പരത്തിലും അവിടെ ഇവിടെ ജ്യോത്സ്നാവത്യ പ്രകാശമുള്ള ഭൂവം ഭൂമികൾ കാണപ്പെടുന്നു. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവേണ്ടത്, ഈശ്വരപ്രീത്യർത്ഥം സ്വധർമ്മം അനുഷ്ഠിക്കണം, അല്ലയോ സഭ്യന്മാരെ സജ്ജനങ്ങളെ, ധർമാധർമ്മങ്ങളുടെ ഫലം നൽകുന്ന സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനുണ്ട് എന്നാണ് മഹാന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. ചിലർ അവരുടെ അഭിപ്രായപ്രകാരം അതിനെ ചിലപ്പോൾ നിഷേധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അവരുടെ അഭിപ്രായം അനുഭവത്തിനും യുക്തിക്കും പ്രമാണത്തിനും യോജിക്കുന്നതല്ല. കർമ്മഫലത്തിൽ വൈചിത്രമില്ലെന്ന് വരുന്ന പക്ഷം ലോകത്തിൽ വൈചിത്രമുണ്ടാവാൻ കാരണമില്ല. ഈ ലോകത്തിൽ ചില ഭാഗങ്ങൾ സുഖപദാർത്ഥങ്ങൾ ധാരാളമുള്ളതാണ്, മറ്റു ചില ഭാഗങ്ങളോ സമൃദ്ധിയില്ലാത്തത്. ഇതേപോലെ തന്നെ പരലോകത്തിലും സുഖാധിക്യമുള്ള സ്വർഗലോകങ്ങളും ദുഃഖാധിക്യമുള്ള നരകലോകങ്ങളും ഒരേപോലെയുണ്ട്. അതുകൊണ്ട് പുണ്യപാപ കർമ്മങ്ങളുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങളെ പ്രാണികൾക്ക് നൽകാൻ, ജീവന് നൽകാൻ ഭഗവാൻ ആ ഈശ്വരൻ ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. മനോരുത്ഥാനപാദസ്യ ധ്രുവസ്യാപി മഹീപതേ പ്രിയവ്രതസ്യ രാജർഷേരംഗസ്യാൽ അസ്മൽപിതു പിതു ഈദൃശാനാമധാന്യേഷാമജസ്യ പ്രഹ്ലാദസ്യ ബലേശ്ചാപി കൃത്യമസ്തി ഗദാഭൃത. ഈശ്വരനുണ്ട് എന്ന് പറയുന്നതിന് കാരണം എന്താ? മനു, ഉത്താനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ, പിന്നെ അസ്മൽപിതു പിത എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരിക്കുന്ന അംഗൻ, അതേപോലെ ആ മഹാരാജാക്കന്മാരെ, രാജർഷികൾ, ഇവരെ പോലെ മറ്റു മഹാന്മാരെ, ബ്രഹ്മാവിൻ്റെയും പരമേശ്വരൻ്റെയും പ്രഹ്ലാദൻ്റെയും ബലിയുടെയും ഒക്കെ അഭിപ്രായം. അതുകൊണ്ട് സർവേശ്വരനായ ഭഗവാൻ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ദൗഹിത്രാദീന്യത്തെ മൃത്യോ ശോച്യാൻ ധർമ്മ വിമോഹിതാൻ വർഗസ്വർഗാപവർഗാണാം പ്രായേണൈകാത്മ്യഹേതുന. അപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്ന് വന്നാൽ ചിലരെന്തുകൊണ്ടാണ് അതിനെ അംഗീകരിക്കാതിരിക്കുന്നത്? ജന്മാന്തരകൃത പാപം. അതുകൊണ്ട് ഇഹലോകത്തിൽ മൃത്യുവിൻ്റെ പുത്രിയുടെ പുത്രനായി ജനിച്ച വേനൻ തുടങ്ങിയവർ, അവിടെ പറയുകയാണ് അവർ വർഗസ്വർഗാപവർഗാണ്, വർഗങ്ങൾക്കും സ്വർഗത്തിനും മോക്ഷത്തിനും അവരെ എന്തു പറയുന്നു? അവർ ഈശ്വരനില്ല എന്ന് പറയുന്നു. ഈശ്വരഭജന രൂപമായ ധർമ്മത്തെ അധർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച ആ പാപികളുടെ കാര്യം വലിയ കഷ്ടമാണ്. പുണ്യപാപകർമ്മങ്ങൾ ജഡങ്ങളായതുകൊണ്ട് സ്വതേ ഫലം ജനിപ്പിക്കാൻ ശക്തങ്ങളല്ല. അവയുടെ താരതമ്യമനുസരിച്ച് ധർമ്മം, അർത്ഥം, കാമം, ഈ പുരുഷാർത്ഥങ്ങളെ നൽകുന്നതിന് സമർത്ഥനായിരിക്കുന്ന ഈശ്വരൻ ഉണ്ട് എന്ന് തന്നെ വിവേകികൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. യൽപാദസേവാഭിരുചിസ്തപസ്വിനാമശേഷജന്മോപചിതം മലം ധിയ സദ്യക്ഷിണോത്യന്വഹമേധതി സതി യഥാ തദങ്കുഷ്ഠവിനിസൃത സരിൽ തത് യത് പാദസേവാഭിരുചി. യാതൊരുവൻ്റെ പാദത്തെ സേവിക്കാനുള്ള താല്പര്യം ദിവസം തോറും
ഏഥതീ സതി വർദ്ധിക്കുന്നതായിട്ട് തപസ്വിനാം സംസാരത്തിൽ കിടന്ന് ദുഃഖിക്കുന്നവരുടെ അശേഷം ജന്മോപചിതം സകല ജന്മങ്ങളിൽ സമ്പാദിച്ച് വർദ്ധിച്ച ധിയഹ മലം അന്ധകരണ ദോഷത്തെ തദങ്കുഷ്ഠവിനിസൃതാം അവൻ്റെ പെരുവിരലിൽ നിന്ന് ഒഴുകി വരുന്ന ശരിത്രയഥ നദി എന്നതുപോലെ സദ്യ ക്ഷീണോതി ഉടനെ നശിപ്പിക്കുന്നു. ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ടുള്ള ഫലം പറയുകയാണ്. ഈശ്വരപ്രീത്യർത്ഥം കർമ്മം ചെയ്യുന്ന സാധകന് ഭഗവത് പാദഭജനത്തിൽ അഭിരുചി വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അങ്ങനെ കഴിഞ്ഞ അനേക ജന്മങ്ങളിൽ അഭ്യസിച്ചു വന്നതുകൊണ്ട് അന്ധക്കരണത്തെ ആശ്രയിച്ചിരിക്കുന്ന കാമാതിവൃത്തികൾ കൊണ്ട് ദുഃഖിക്കുന്ന അവരുടെ സംസാര കാരണമായിരിക്കുന്ന അന്ധക്കരണ ദോഷം ഭഗവത് സേവാഭിരുചി കാരണം കുറേശ്ശെ 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 ക്ഷയിക്കും. അതിന് കാരണം എന്താ? ആ ഭഗവത് പാദപത്മത്തോടുള്ള സാധകൻ്റെ താല്പര്യം. ഇതുപോലെ ഭഗവാന്റെ പാദാങ്കുഷ്ഠത്തിൽ നിന്ന് ഒഴുകുന്ന ദേവലോകത്തിലും അവിടെ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകുന്ന ഗംഗയുണ്ടല്ലോ, അത് നിരന്തരം സ്നാനപാനാദികൾക്ക് ഉപയോഗിക്കുന്നവരുടെ പാപങ്ങളെ ഇല്ലാതെയാക്കണം. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന അനന്ത ജന്മങ്ങൾക്കും കാരണമായിരിക്കുന്ന ഈ കാമാതിവൃത്തി ദോഷങ്ങളെ നശിപ്പിക്കും. അങ്ങനെ ഈശ്വരസ്വരൂപത്തെ അനുഭവപ്പെടും, മോക്ഷസുഖത്തെ ലഭിക്കും. അങ്ങനെ അത്രയും ശ്രേഷ്ഠമാണ് ഭഗവത് ഭക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് 30-ാമത്തെ ശ്ലോകം അവിടെ സമർപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം മുതലുള്ളത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ധവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവാ പരിപൂർണം തതസ്തുതേ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരി ഓം. ചരണയുഗം ശരണം വേദവചരണയുഗം.